നമസ്കാരം. കട്ടപ്പനയിലെ ഇരട്ടക്കൊല ബാധകം ഏവരെയും ഞെട്ടിച്ച സംഭവമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കൊല്ലപ്പെട്ട വിജയിനും കുടുംബത്തിനും നിതീഷിനെ മുമ്പ് തന്നെ അടുത്ത പരിചയമുണ്ടായിരുന്നു. ഈ കൂട്ടരും നഗരത്തിൽ താമസിക്കുന്നവരാണ്. എന്നാൽ നിതീഷിനെ കുടുംബത്തിൽ വലിയ സ്ഥാനവും വിശ്വാസവും കിട്ടാനുള്ള കാരണം മറ്റൊന്നാണ്. കുടുംബത്തിന്റെ അന്ധവിശ്വാസ ദുർബന്ധവാദിയായ നിതീഷ് തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കാണുമെന്ന് അവർ വിശ്വസിക്കുന്നതെന്നാണ് വിവരം. നിതീഷ് അടുത്തതോടെ കുടുംബം എല്ലാ തരത്തിലും സമൂഹത്തിൽ നിന്ന് അകന്നു. ബന്ധുക്കളുമായുള്ള സ്നേഹബന്ധം ഇല്ലാതായി. വർഷങ്ങളായി ഇവർക്ക് ആരുമായി അടുപ്പമില്ല. വിജയന്റെ മകൾക്ക് വർഷങ്ങൾക്ക് മുൻപ് തന്നെ കൈവേദന വന്നപ്പോൾ നിതീഷിന്റെ പൂജയിലൂടെ ഇത് മാറി എന്നാണ് കുടുംബം വിശ്വസിച്ചിരുന്നത്. വിജയന്റെ മകനും മറ്റൊരു പ്രതിയുമായ വിഷ്ണുവിന് അത്ര വലിയ വിശ്വാസമില്ലായിരുന്നു. എന്നാൽ നിതീഷിന്റെ കൂടെ കൂടി അന്ധവിശ്വാസങ്ങളിലേക്ക് മാറിയെന്നാണ് ബന്ധുക്കളിൽ ചിലരും പറയുന്നത്. എന്നാൽ വിജയനും കുടുംബവും അത് കാര്യമാക്കിയില്ല. ഇതിനിടെ വിജയന്റെ മകളുമായി നിതീഷ് അടുപ്പം സ്ഥാപിച്ചു. ഇവർക്ക് കുട്ടിയുണ്ടാകുകയും ചെയ്തു. ഈ കുഞ്ഞിനെയാണ് പുരഭിമാനത്തിന്റെ പേരിൽ ജനിച്ച ദിവസങ്ങൾക്കകം നിതീഷ് ശ്വാസം മുട്ടിച്ചു കൊന്നത്. വിജയന്റെ വീട്ടിൽ വെച്ചായിരുന്നു കൊലപാതകം. മൃതദേഹം അവിടുത്തെ തൊഴുത്തിൽ കുഴിച്ചുമൂടിയെന്നാണ് മൊഴി. പിന്നീട് വീട് വിറ്റു. ഈ പണത്തിലെ വലിയ പങ്ക് പൂജയ്ക്കെന്ന പേരിൽ നിതീഷ് വാങ്ങിയെടുത്തു. പലയിടങ്ങളിൽ വാടകയ്ക്ക് താമസിച്ചു. 8 മാസം മുൻപാണ് കാഞ്ചിയാർ കക്കാട്ടുകടയിൽ വീട് വാടകയ്ക്കെടുത്തത്. ഇവിടെയും നിതീഷ് ദുർമന്ത്രവാദം നടത്തി. ഇവിടെയും അയൽവാസികളുമായി ഒരു ബന്ധവുമില്ലായിരുന്നു. തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ കുടിവെള്ളത്തിനായി മോട്ടോർ പ്രവർത്തിക്കാൻ വിഷ്ണു പോകുമായിരുന്നു. എന്നാൽ ആ വീട്ടുകാരോടും വിഷ്ണു അധികം മിണ്ടിയിട്ടില്ല. ആകെ ദുരൂഹത നിറഞ്ഞത് ജീവിതമായിരുന്നു വിഷ്ണുവിന്റേത്.